മുക്കം നഗരസഭയിൽ കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററായി എംഎംഒ വനിതാ ഹോസ്റ്റൽ കെട്ടിടം തിരഞ്ഞെടുത്തു 90 കിടക്കൾ അടക്കമുള്ള സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് മുക്കം നഗരസഭയിലെ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററായി മുക്കം എംഎംഒ വുമൺസ് ഹോസ്റ്റൽ കെട്ടിടം തിരഞ്ഞെടുത്തതായി നഗരസഭാ അധികൃതർ വ്യക്തമാക്കി കെട്ടിടത്തിന്റെ ശുചീകരണ പ്രവൃത്തികളും അനുബന്ധ റിപ്പയറിംഗ് പ്രവൃത്തികളും ഹരിതകർമ്മ സേനയുടെ മേൽനോട്ടത്തിൽ പൂർത്തീകരിച്ചു 90 കിടക്കകളുണ്ടാവുന്ന സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഡോക്ടർമാർ നഴ്സുമാർ നഴ്സിംഗ് അസിസ്റ്റന്റുമാർ ശുചീകരണ തൊഴിലാളികൾ തുടങ്ങിയവർക്ക് വേണ്ടി പ്രത്യേക മുറികൾ നഴ്സിംഗ് സ്റ്റേഷൻ ഫാർമസി തുടങ്ങിയവയ്ക്കുള്ള സംവിധാനം സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യാനുള്ള സംവിധാനം എന്നിവയെല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട് കോവിഡ് രോഗം ടെസ്റ്റിലൂടെ സ്ഥിരീകരിക്കുന്ന വ്യക്തികളെ ആദ്യം നിരീക്ഷണത്തിന് വേണ്ടി കിടത്തുന്ന സ്ഥലങ്ങളാണ് കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകൾ ഈ സെന്ററിലേക്ക് എത്തുന്നവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു നൽകുന്നതിന് മുക്കം നഗരസഭ സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് മുക്കം സിഎച്ച്സിയുടെ മേൽനോട്ടത്തിലാണ് ഇവിടെ ചികിത്സ നടക്കുക നഗരസഭാ കോവിഡ് കെയർ സെന്ററിന്റെ മേൽനോട്ടത്തിനായി നോഡൽ ഓഫീസറായി റവന്യൂ ഇൻസ്പെക്ടർ സുരേഷ് ബാബുവിനെ ചുമതലപ്പെടുത്തിയതായും നഗരസഭാ സെക്രട്ടറി എൻ കെ ഹരീഷ് പറഞ്ഞു മുക്കം നഗരസഭയുടെ കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ ആരംഭിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തിട്ടുള്ളത് മുക്കം എംഎംഒ ഓഫനേജിന്റെ വർക്കിംഗ് വുമൺസ് ഹോസ്റ്റൽ കെട്ടിടമാണ് അവിടെ 90 പേർക്ക് കിടക്കകളും അതുപോലെ ഡോക്ടേഴ്സിനും പാരാമെഡിക്കൽ സ്റ്റാഫിനും എല്ലാ സൗകര്യങ്ങളോടും കൂടിയ അനുബന്ധ സംവിധാനങ്ങളും ഒരുക്കാനുള്ള പ്രവർത്തനങ്ങൾ നഗരസഭ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇന്ന് അതിൻ്റെ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടുണ്ട് നഗരസഭ ഒരു നോഡൽ ഓഫീസറെ ഇക്കാര്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് തന്നെ നിയോഗിച്ചിട്ടുണ്ട് കോവിഡ് കെയർ സെന്ററിന്റെ പ്രവർത്തനങ്ങൾ നഗരസഭാ ചെയർമാനടുത്തുള്ള ടീം പരിശോധിച്ച് വിലയിരുത്തുകയും ചെയ്തു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രശോക് കുമാർ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ടി ശ്രീധരൻ സെക്രട്ടറി എൻ കെ ഹരീഷ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മോഹനൻ ഹെൽത്ത് ഇൻസ്പെക്ടർ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരാണ് സംഘത്തിലുണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ മുക്കം